മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്നുവച്ചാൽ കേരള സംസ്ഥാനത്തിന്റെ ഭരണം നടക്കുന്ന ഇടം. ആ ഓഫീസിലെ ഏറ്റവും ഉന്നതനായ ഉദ്യോഗസ്ഥനായിരുന്നു എം ശിവശങ്കർ, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി, മുഖ്യമന്ത്രി കൈയാളുന്ന ഐടി വകുപ്പിന്റെയും സെക്രട്ടറി. ഒരു സൂപ്പർ മുഖ്യമന്ത്രിയായാണ് ശിവശങ്കർ ആ ഓഫീസ് ഭരിച്ചിരുന്നത്. അത് പഴയ കാലം. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിന് ജോലി നൽകിയതുമായി ബന്ധപ്പെട്ടാണ് 2020 ശിവശങ്കർ സസ്പെൻഷനിലാകുന്നത്. തുടർന്ന് ശിവശങ്കറിനെതിരായ ആരോപണങ്ങൾ കടുത്തു. 2020 ജൂലൈയിൽ NIA ശിവശങ്കറിനെ ചോദ്യം ചെയ്തു. തുടർന്ന് ഒക്ടോബർ 28 അറസ്റ്റ് ചെയ്തു. ജാമ്യത്തിലിറങ്ങി തിരികെ സർവീസിൽ പ്രവേശിച്ച ശേഷം അശ്വത്ഥാത്മാവ് വെറും ആന എന്ന അനുഭവക്കുറിപ്പ് പ്രസിദ്ധീകരിച്ച് വിവാദത്തിന് വീണ്ടും തിരികൊളുത്തി. പിന്നീട് സ്വപ്ന സുരേഷിന്റെ അനുഭവക്കുറിപ്പ് പുറത്തിറങ്ങിയപ്പോൾ ശിവശങ്കറിന്റെ മറ്റൊരു മുഖം അതിൽ പതിച്ചിരുന്നു. കഴിഞ്ഞ മാസം ശിവശങ്കർ സർവീസിൽ നിന്ന് പണിയിറങ്ങി. കായിക യുവജനകാര്യ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ചുമതലയിലിരിക്കെയാണ് വിരമിക്കൽ. ലൈഫ് മിഷൻ കരാറുമായി ബന്ധപ്പെട്ട് വൻതുക കോഴ വാങ്ങി എന്ന ഗുരുതര ആരോപണത്തിൽ നിൽക്കുമ്പോഴായിരുന്നു സർവീസിൽ നിന്നുള്ള ഈ ഇറക്കം. UAE സഹകരണത്തോടെ വടക്കാഞ്ചേരിയിൽ പാർപ്പിട സമുച്ചയം നിർമ്മിച്ച പദ്ധതിയിൽ കോടികളുടെ കോഴ ഇടപാട് നടന്നതായാണ് ആരോപണം. സ്വപ്ന സുരേഷ്, PS സരിത്, സന്ദീപ് നായർ, സന്തോഷ് ഈപ്പൻ എന്നിവരാണ് മറ്റു പ്രതികൾ. എന്താണ് ലൈഫ് മിഷൻ ഭവന പദ്ധതി? എല്ലാവർക്കും വീട് എന്ന ലക്ഷ്യത്തോടെ സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് ലൈഫ് മിഷൻ. ഭൂമിയുള്ളതും ഭൂമിയില്ലാത്തവരുമായ ഭവനരഹിതർ, വീടുപണി പൂർത്തിയാകാത്തവർ, വാസയോഗ്യമല്ലാത്ത ഭവനമുള്ളവർ, പുറമ്പോക്കിലോ തീരമേഖലയിലോ തോട്ടമേഖലയിലോ താൽക്കാലിക വീടുള്ളവർ എന്നിവരാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. ഇതിനിടെയാണ് ജീവകാരുണ്യ സംഘടനയായ UAE ഇന്റർനാഷണൽ റെഡ് ക്രോസ് സൊസൈറ്റി പ്രളയബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിന് ഫണ്ട് നൽകിയത്. ഈ പണം ലൈഫ് മിഷനിലേക്ക് തിരിച്ചുവിട്ട് ഫ്ളാറ്റ് പണിയാൻ UAE കോൺസുലേറ്റ് ഇടപെട്ട് തീരുമാനമുണ്ടാക്കി. ഇതാണ് ലൈഫ് പദ്ധതി അഴിമതിയിലേക്കുള്ള ആദ്യ ചുവട്. യൂണിടാക് ബിൽഡേഴ്സ് എന്ന കമ്പനിക്ക് ഫ്ളാറ്റ് നിർമ്മാണത്തിന് കരാർ നൽകി. ഈ കരാർ യൂണിടാക്കിന് ലഭിച്ചതെങ്ങനെ എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ലൈഫ് മിഷൻ അഴിമതി. UAE കോൺസുലേറ്റ് ജനറൽ ഉൾപ്പെടെയുള്ളവർക്ക് യൂണിടാക് MD സന്തോഷ് ഈപ്പൻ കോഴ നൽകിയാണ് ഫ്ളാറ്റ് നിർമ്മാണത്തിന്റെ കരാർ നേടിയത് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ. ലൈഫ് മിഷൻ പ്രോജക്റ്റിൽ വടക്കാഞ്ചേരിയിൽ 140 കുടുംബങ്ങൾക്ക് താമസ സ്ഥലം ഒരുക്കാൻ പണിത കെട്ടിടമാണിത്. ഈ കെട്ടിടം പൂർണ്ണമായും ഇപ്പോൾ നിർമ്മാണം നിലച്ച മട്ടാണ്. പാതി വഴിയിൽ നിർമ്മാണം നിലച്ചിട്ട് 2 വർഷത്തിലേറെയായി. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്ന ശേഷം പൂർണ്ണമായും നിർമ്മാണം നിലച്ചു. 140 കുടുംബങ്ങൾക്കായി ഫ്ളാറ്റും ഒപ്പം ഇവരുടെ ആവശ്യത്തിന് വേണ്ടി ഒരു ആശുപത്രിയുമാണ് 2 സ്ഥലത്തായി പണിയുന്നത്. 3 ഏക്കർ വരുന്ന ഈ സ്ഥലം വടക്കാഞ്ചേരി നഗരസഭാ പ്രദേശത്താണ്. ഈ ഒരു പ്രദേശത്തേക്കുള്ള വഴി പോലും നേരാവണ്ണം ഇല്ല എന്നുള്ളൊരു ആക്ഷേപം ഉയർന്നിരുന്നു. ഇപ്പോൾ ഈയൊരു വിവാദം ഉയർന്ന പശ്ചാത്തലത്തിൽ വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പ്രോജക്റ്റിൽ എന്ത് സംഭവിച്ചു എന്നുള്ള ആകാംക്ഷ ജനത്തിനുണ്ട്. അതിനുവേണ്ടി കൂടിയാണ് ഈ ദൃശ്യങ്ങൾ കാണിക്കുന്നത്. പൊന്തക്കാട് നിറഞ്ഞ വഴിയാണിപ്പോൾ ഈ ഫ്ളാറ്റ് ഇരിക്കുന്ന പ്രദേശത്തെല്ലാം തന്നെ ആൾ സഞ്ചാരമില്ലാതെ പൂർണ്ണമായും ഈ പണി നിലച്ചതിനാൽ ആരും ഇതുവഴി വരാറില്ല. ഇനി ഈയൊരു പ്രോജക്റ്റിന് വീണ്ടും ജീവൻ വയ്ക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് അറിയാനുള്ളത്. ഈ കെട്ടിടത്തിന് ബലക്ഷയം ഉണ്ടെന്നുള്ളൊരു ആക്ഷേപം ഉയർന്നിരിക്കെ വിജിലൻസിലെ വിദഗ്ധ സംഘം വന്ന് ഇവിടെ പരിശോധിച്ചിരുന്നു. അന്ന് ബലക്ഷയം ഇല്ല എന്നുള്ളൊരു റിപ്പോർട്ടാണ് വിജിലൻസ് കൊടുത്തത്. പക്ഷേ ഈ പ്രോജക്റ്റ് വീണ്ടും തുടരുമോ എന്നുള്ള കാര്യത്തിൽ ഇനിയും ഒരു അനിശ്ചിതാവസ്ഥ തുടരുകയാണ്. UAE കോൺസുലേറ്റിൽ നിന്നുള്ള 20 കോടിയിലേറെ രൂപ നിർമ്മാണ ചെലവിനായി മാറ്റിവെച്ചാണ് ഇങ്ങനെയൊരു പ്രോജക്റ്റ് കൊണ്ടുവന്നത്. പക്ഷേ ഇതിൽ 14 കോടി രൂപയോളമാണ് ലഭിച്ചത്. അപ്പോൾ ഇനിയുള്ള ഈ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ആക്കണമെങ്കിൽ വലിയ തോതിൽ പണം ആവശ്യമാണ്. അത് സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ ഇനി എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്കും നിർധനരായ കുടുംബങ്ങൾക്കും ഏകദേശം 140 കുടുംബങ്ങൾക്ക് വലിയൊരു പ്രതീക്ഷയായിരുന്നു ഈ ലൈഫ് മിഷൻ പ്രോജക്റ്റ്. അതാണ് പാതി വഴിയിൽ നിന്നുപോയത്. ലൈഫ് പദ്ധതിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് തദ്ദേശമന്ത്രി MB രാജേഷ് പറയുന്നത്. രാഷ്ട്രീയമായുള്ള ആരോപണം ആ വഴിക്ക് പോകും. എല്ലാവർക്കും അടച്ചുറപ്പുള്ള വീട് നൽകുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും രാജേഷ് പറഞ്ഞു. ലൈഫ് സ്തംഭിച്ചിട്ടില്ല, സ്തംഭിപ്പിക്കാൻ ശ്രമിച്ചവരാണ് ഈ ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ലൈഫ് സ്തംഭിപ്പിക്കാൻ വേണ്ടി നിരന്തരം ശ്രമിച്ചവരാണല്ലോ. ലൈഫ് നിർത്തലാക്കുമെന്ന് പറഞ്ഞവരുമാണ്. എല്ലാവർക്കും അറിയാം ആരാണ് ലൈഫ് പദ്ധതി അധികാരത്തിലെത്തിയാൽ നിർത്തലാക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്.
എന്നത്. അത് നിർത്തലാക്കാൻ കഴിയാത്തതിൻ്റെ നിരാശ അവരെ സംബന്ധിച്ചുണ്ടാവും. രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങളാണ്, അത് അതിൻ്റെ വഴിക്ക് പോട്ടെ. സർക്കാരിൻ്റെ ലക്ഷ്യം എല്ലാവർക്കും അടച്ചുറപ്പുള്ള സുരക്ഷിതമായിട്ടുള്ള വീട് ലഭ്യമാക്കുക എന്നുള്ളതാണ്. ആ ലക്ഷ്യവുമായിട്ട് മുന്നോട്ട് പോകും. ഞാൻ നിയമസഭയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, 323,824 ഓർമ്മയിൽ നിന്ന് പറയുന്നതാണ്, അത്രയും വീട് പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി ഇപ്പോൾ ഓൺഗോയിങ് വർക്കും അതുപോലെ 23-24 വർഷത്തെ ബജറ്റിലെ വിഹിതവും കൂടി ചേർത്താൽ ഏറെക്കുറെ 500,000 പേർക്ക് വീടിനുള്ള തുക ചെലവഴിക്കുകയാണ്. പദ്ധതിക്കായി UAE റെഡ് ക്രസന്റ് 19 കോടി രൂപയാണ് നൽകിയത്. ഇതിൽ 4,50,000 കോഴയായി നൽകിയെന്നാണ് കേസ്. 2018 ലൈഫ് മിഷന്റെ CEO പദവി ശിവശങ്കർ താൽക്കാലികമായി ഏറ്റെടുത്തിരുന്നു. നിലവിലെ CEO UV ജോസിനെ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി പറഞ്ഞയച്ച ശേഷമായിരുന്നു ശിവശങ്കർ ലൈഫിൽ കൈവച്ചത്. സ്വർണ്ണക്കടത്ത് കേസ് വന്നതോടെയാണ് ലൈഫ് മിഷൻ ഇടപാട് പൊങ്കി വന്നത്. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷിന്റെ ലോക്കറിൽ നിന്ന് 1 കോടി രൂപയോളം വിവിധ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു. ഇത് ലൈഫ് മിഷൻ ഇടപാടിൽ ശിവശങ്കറിന് ലഭിച്ച കോഴയാണെന്നായിരുന്നു സ്വപ്നയുടെ മൊഴി. വടക്കാഞ്ചേരി MLA ആയിരുന്ന അനിലക്കരെ ഈ സമയത്ത് അഴിമതിയുടെ കഥകൾ ഓരോന്നോരോന്നായി പുറത്തുവിട്ടു. ഹാബിറ്റാറ്റ് എന്ന് പറയുന്ന ശ്രീശങ്കർ അദ്ദേഹത്തെ നേതൃത്വത്തിലാണ് വടക്കാഞ്ചേരിയിലെ ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ നടപടികൾ ആരംഭിക്കുന്നത്. അവിടെ ഭൂമിയുടെ സോയിൽ ടെസ്റ്റും ഫ്ളാറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പെർമിറ്റ് നടപടികളിലേക്കൊക്കെ പോകുന്നത്. ആ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ 2019 പ്രളയത്തിന് ശേഷം സന്തോഷ് ഈപ്പൻ്റെ യൂണിറ്റ് ആക്കിൻ്റെ നിർമ്മാണം തുടങ്ങുന്നത്. സ്വാഭാവികമായും അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അന്ന് ലൈഫ് മിഷൻ പറഞ്ഞത് ഞങ്ങൾ അത് തൃശ്ശൂർ ലൈഫ് മിഷൻ അല്ല, ജില്ലാ കോർഡിനേറ്റർ അന്ന് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് യാതൊരു റോളുമില്ല, തിരുവനന്തപുരത്ത് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നാണ് നേരിട്ട് നിയന്ത്രിക്കുന്നതെന്നാണ് പറഞ്ഞത്. പക്ഷെ പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് നമ്മുടെ സംസ്ഥാനത്തുണ്ടാകുന്നത്. അന്ന് കുറേ രേഖകൾ ഇതുമായി ബന്ധപ്പെട്ട് ഭൂമി വാങ്ങുന്നതും അതുപോലെ തന്നെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ അന്ന് മുതൽ തന്നെ കളക്ട് ചെയ്തിരുന്നു. ഇത് രണ്ട് പദ്ധതികൾ സമാന്തരമായി പോവുകയും ഹാബിറ്റാറ്റിൻ്റെ കയ്യിൽ നിന്നും ആ പ്രോജക്റ്റ് ആ സർക്കാരിൻ്റെ രേഖകൾ തന്നെ ഹാബിറ്റാറ്റും അതുപോലെ തന്നെ സർക്കാരിൻ്റെ ലൈഫ് മിഷൻ്റെ പദ്ധതി നിൽക്കുമ്പോൾ അതിൻ്റെ മറയാക്കിക്കൊണ്ട് ഒരു പദ്ധതി ശിവശങ്കരൻ അതുപോലെ തന്നെ മുഖ്യമന്ത്രി തദ്ദേശ വകുപ്പ് മന്ത്രി ഇവർ 3 പേരും ചേർന്ന് നടപ്പിലാക്കിയൊരു വലിയ തട്ടിപ്പാണ് എന്ന് മനസ്സിലായത്. അതുമായി ബന്ധപ്പെട്ട് കൊണ്ടാണ് പിന്നെ പരാതികളുമായി പോകുന്നത്. അങ്ങനെയാണ് CBIയുടെ അന്വേഷണം വരുന്നത്. സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റിലായ ശിവശങ്കർ 2021 February 3 ജയിൽ മോചിതനായി. തിരികെ സർവീസിൽ കയറിയെങ്കിലും പ്രധാനപ്പെട്ട വകുപ്പുകളിലൊന്നും നിയമനം നൽകിയില്ല. സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം കേസ് ഊർജിതമായി നടത്താനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ശിവശങ്കർ. എന്നാൽ വിരമിക്കുന്ന അതേ ദിവസം തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് കാട്ടി ശിവശങ്കറിന് ED നോട്ടീസ് നൽകി. ഇതോടെ ഒരു കാര്യം വ്യക്തമായി, ജോലി വിട്ടിറങ്ങുന്ന ശിവശങ്കറിനെ കാത്ത് ED നിൽപ്പുണ്ട്. സർക്കാരിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ ഒരു വിവാദ അറസ്റ്റ് കൂടി വേണ്ട എന്ന തീരുമാനത്തിൽ ദുരൂഹതയുണ്ട്. എന്നാൽ വിരമിക്കുന്ന അന്ന് തന്നെ ഹാജരാകാനുള്ള നിർദ്ദേശത്തിൽ ശിവശങ്കർ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിച്ചു. ഒടുവിൽ കഴിഞ്ഞ 11 ED മുന്നിൽ ശിവശങ്കർ ഹാജരായി. തുടർച്ചയായി 3 ദിനം ചോദ്യം ചെയ്യാൻ. ഒടുവിൽ ചൊവ്വാഴ്ച രാത്രി 11:30 അറസ്റ്റ് രേഖപ്പെടുത്തി. നയതന്ത്ര പാഴ്സൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ശിവശങ്കറിന്റെ 3-ാമത്തെ അറസ്റ്റാണിത്. സർവീസിൽ നിന്ന് വിരമിച്ച ശേഷമാണ് അറസ്റ്റെങ്കിലും മുഖ്യമന്ത്രിയുടെ പഴയ വിശ്വസ്തൻ വീണ്ടും കുടുങ്ങിയതോടെ പഴയതെല്ലാം കുത്തിപ്പൊക്കാൻ പ്രതിപക്ഷത്തിന് സുവർണ അവസരം. മുഖ്യമന്ത്രി വ്യക്തമാക്കണം, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സർവ്വ അധികാരങ്ങളോടുകൂടി അമിതാധികാരങ്ങളോടുകൂടി പ്രവർത്തിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. ആദ്യം സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ 100 ദിവസത്തു പോയി, ഇപ്പോൾ ഈ കോഴക്കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് മുഴുവൻ ഈ അഴിമതി നടന്നിട്ടുള്ളത്. മുഴുവൻ അഴിമതി ഈ ലൈഫ് മിഷൻ കോഴക്കേസിലെ അഴിമതി അതിൻ്റെ എല്ലാ കേന്ദ്ര ബിന്ദുവായിരുന്നു പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന M. ശിവശങ്കർ. അദ്ദേഹം അറസ്റ്റിലായിരിക്കുകയാണ്. പിന്നെ ഗവൺമെൻറ്റിന് ഇതിൽ ഒന്നും ഒളിച്ചു വയ്ക്കാനില്ലെങ്കിൽ CBI അന്വേഷണം നടക്കുകയാണ്. ആ CBI അന്വേഷണത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഡൽഹിയിൽ ഗവൺമെൻറ് ഒപ്പോസ് ചെയ്യാണ് CBI അന്വേഷണത്തെ, മനസ്സിലായില്ല. അതായത് ഇതിലെ പ്രതിയായ സന്തോഷ് ഈപ്പൻ അദ്ദേഹം ഈ CBI അന്വേഷണത്തിനെതിരായിട്ട് സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കുന്നുണ്ട്, ഹൈക്കോടതി തള്ളിയപ്പോൾ. ആ കേസിൽ ഇതിലെ പ്രതിയായ സന്തോഷ് ഈപ്പൻ്റെ ഒപ്പം ഈ സംസ്ഥാന സർക്കാരും CBI അന്വേഷണം വേണ്ടേ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊരു വിരോധാഭാസമാണ്! ഇതിൽ സർക്കാരിന് യാതൊരു പങ്കുമില്ല, മുഖ്യമന്ത്രിക്ക് യാതൊരു പങ്കുമില്ല എങ്കിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രിയും സർക്കാരും CBI അന്വേഷണത്തെ ഭയപ്പെടുന്നു?
വ്യക്തമായ തെളിവുകൾ നിരത്തി ചോദ്യം ചെയ്തിട്ടും ശിവശങ്കർ കള്ളങ്ങൾ ആവർത്തിക്കുകയാണ് എന്നാണ് ഇ ഡി കോടതിയിൽ സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നത്. 4,48,00,000 രൂപ കോഴ നൽകിയതായി യൂണിറ്റാക് ഉടമ സന്തോഷ് ഈപ്പന്റെ മൊഴിയുണ്ട്. 6 കോടിയുടെ ഇടപാട് നടന്നതായി സ്വപ്നയും പറയുന്നു. ഇതിൽ നിന്ന് ശിവശങ്കറിന് ലഭിച്ച 1 കോടിയാണ് ബാങ്ക് ലോക്കറിൽ നിന്ന് പിടിച്ചെടുത്തതെന്നും ഇ ഡി. കോഴയായി കള്ളപ്പണം നേടിയതിനും അത് വെളുപ്പിക്കാൻ ശ്രമിച്ചതിനുമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. സ്വർണ്ണക്കടത്തിടപാടിൽ പിടിയിലായ മിക്ക പ്രതികളുടെയും മൊഴി ശിവശങ്കറിന് എതിരാണ്. I'm very very happy to know that ED is in the right direction, in the right path, right route to this life mission scam. Shivshankar sir is arrested today. It is very sad that he is arrested, but still it's not yet over. ഇതുവരെ അത് കഴിഞ്ഞിട്ടില്ല. ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഓരോ വ്യക്തികളും മുന്നിൽ കൊണ്ടുവരിക എന്നുള്ള ഒരേ ഒരു എയിമിലാണ് ഐ ആം ഗോയിങ് ഫോർവേഡ്. ആസ് ഐ ഓൾവേസ് ടോൾഡ് യു, എല്ലാവരോടും ആദ്യം മുതൽ ഈ നിമിഷം വരെ പറയുന്ന ഒരേ ഒരു കാര്യം, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആർക്കു വേണ്ടി? ഹൂ ആർ ദ ബെനിഫിഷ്യറീസ്? ഹൂ ഓൾ റിയലി ബെനിഫിറ്റഡ്? ശിവശങ്കറിന്റെ അറസ്റ്റിനെ കുറിച്ച് പ്രതികരിക്കാനാണ് എത്തിയതെങ്കിലും സ്വപ്നയുടെ ഉന്നം അതായിരുന്നില്ല. കേരളം മൊത്തം വിറ്റ് തൊലയ്ക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച ഓണറബിൾ ചീഫ് മിനിസ്റ്റർ, ഹിസ് വൈഫ്, ഹിസ് ഡോട്ടർ, എവ്രിബഡി വിൽ കം ടു ലൈറ്റ്. ഇതിൻ്റെ പിന്നിലുള്ള കടലിൻ്റെ അങ്ങ് അടിയിൽ കിടക്കുന്ന എല്ലാ വലിയ ഫിഷുകളും പുറത്തു കൊണ്ടുവരാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ എനിക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നാൽ പോലും ഐ ഹാവ് നോ റിഗ്രറ്റ്സ്, ബട്ട് ഐ വിൽ സ്റ്റിൽ ഫൈറ്റ് ആൻഡ് ഐ വിൽ മേക്ക് ഷുവർ ദാറ്റ് ദീസ് പീപ്പിൾ ഓൾസോ കം വിത്ത് മീ ടു ദ ജയിൽ. ബിക്കോസ് ഇവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളെല്ലാവരെയും ടൂളാക്കി, സ്കേപ്പ് ഗോട്ടാക്കി നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്ത്, നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്തതും, നമ്മളെ എല്ലാ രീതിയിലും റൂയിൻ ചെയ്തതും. പല പല പദ്ധതികളും പല പല കാര്യങ്ങളും പുറത്തു വരും. കമല മാഡത്തിനും മോളായ വീണയ്ക്കും അതേപോലെ തന്നെ മകൻ യു എയിൽ ഇരുന്നു കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സ്കാംസും പുറത്തു വരും. മുഖ്യമന്ത്രിക്കെതിരെ സ്വപ്ന വീണ്ടും ഇറങ്ങിയതോടെ കേരളത്തിൽ സ്വർണ്ണക്കടത്ത് കേസ് വീണ്ടും ചർച്ചാ വിഷയമായി. ഒന്നും ഒളിച്ചു വയ്ക്കാനില്ലെങ്കിൽ, അങ്ങേക്ക് ഇതിലൊരു പതിവും ഇല്ലെങ്കിൽ, ഒരു ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ, എന്തിന് സിബിഐ അന്വേഷണത്തിന് തടസ്സം ഉണ്ടാക്കാൻ ഗവൺമെന്റ് ചെലവിൽ, ഗവൺമെന്റ് ഭാരിച്ച ചിലവാണ് വലിയ ഉന്നതരായ പ്രഗത്ഭരായ അഭിഭാഷകരെ എൻഗേജ് ചെയ്ത് ഈ കേസിന് നടത്തണം. മുഖ്യമന്ത്രി അതിന് ഉത്തരം പറയാം. മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാക്കാനുള്ള എല്ലാ ശ്രമവും ഇ ഡി നടത്തുന്നുണ്ട്. ശിവശങ്കറിന്റെ വാട്സാപ്പ് ചാറ്റാണ് അന്വേഷണ സംഘത്തിന്റെ തുറുപ്പ് ചീട്ട്. സ്വപ്ന സുരേഷിന് ജോലി നൽകണമെന്ന് മുഖ്യമന്ത്രി തന്നോട് ആവശ്യപ്പെട്ടതായി ശിവശങ്കർ അവകാശപ്പെടുന്ന വാട്സാപ്പ് സന്ദേശത്തിന്റെ പകർപ്പ് ഇ ഡി കോടതിയിൽ ഹാജരാക്കി. ശിവശങ്കറും സ്വപ്നയും തമ്മിലുള്ള ചാറ്റാണിത്. മുഖ്യമന്ത്രിയുടെ പേര് പരാമർശിക്കുന്ന ഭാഗം പ്രത്യേകം അടയാളപ്പെടുത്തിയാണ് കോടതിയിൽ നൽകിയിരിക്കുന്നത്. സ്വപ്നയ്ക്ക് ജോലി നൽകാൻ മുഖ്യമന്ത്രി പറഞ്ഞുവെന്നും താഴ്ന്ന സ്ഥാനത്തായിരിക്കും നിയമനമെങ്കിലും ഇരട്ടി ശമ്പളം ലഭിക്കുമെന്ന് അറിയിച്ചെന്നും ശിവശങ്കർ ചാറ്റിൽ പറയുന്നു. എന്തെങ്കിലും പിഴവ് വന്നാൽ എല്ലാം അവർ നിന്റെ തലയിലേക്കിടുമെന്നും കോഴപ്പണം എത്തിയതിന്റെ തലേന്ന് നടത്തിയ ചാറ്റിൽ സ്വപ്നയോട് ശിവശങ്കർ പറയുന്നുണ്ട്. എന്നാൽ സ്വപ്നയെ ആശ്വസിപ്പിക്കാൻ അയച്ച മെസ്സേജ് എന്നാണ് ശിവശങ്കറിന്റെ വിശദീകരണം. സ്വർണ്ണക്കടത്ത് കേസിനേക്കാൾ ലൈഫ് മിഷൻ കേസിൽ ശിവശങ്കറിന്റെ അറസ്റ്റ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ നേരിട്ട് ഇതിലേക്ക് ബന്ധപ്പെടുത്തുന്നത് സർക്കാരിനെ ആശങ്കയിലാക്കുന്നു. ഇപ്പോൾ ഇത് വന്നപ്പോൾ പിന്നെ സി പി എം നേതാക്കന്മാർ പറയാം ശിവശങ്കറിനുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. എങ്ങനെയാണ് ബന്ധമില്ല എന്ന് പറയാൻ കഴിയുക? ഇത് 2019 പ്രളയത്തിന് ശേഷം ഈ സംഭവങ്ങൾ മുഴുവൻ നടന്ന് ഇവിടെ ഫ്ളാറ്റിൻ്റെ നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്ന് ഇംപ്ലിമെൻറ്റേഷൻ ഘട്ടത്തിൽ പോയി. ആ ഇംപ്ലിമെൻറ്റേഷൻ്റെ ഘട്ടത്തിൽ നടക്കുമ്പോൾ ഈ നടന്ന കാര്യങ്ങൾ മുഴുവൻ തെറ്റായിരുന്നു എങ്കിൽ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ തദ്ദേശ വകുപ്പ് മന്ത്രിയോ അറിയാതെയാണ് നടന്നതെങ്കിൽ അന്ന് തന്നെ അവർക്ക് നിർത്താമായിരുന്നല്ലോ. തദ്ദേശ വകുപ്പ് മന്ത്രി എത്ര തവണ ഈ ഫ്ളാറ്റ് നിർമ്മാണത്തിൻ്റെ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്? അവിടെ MLA എന്നെ വിളിക്കാതെയാണ് പിന്നെ അന്നത്തെ ചീഫ് സെക്രട്ടറി അല്ലെ ഈ CEO ആയ UV ജോസ് ഉൾപ്പെടെയുള്ള ആളുകൾ അന്ന് സ്ഥലം സന്ദർശിക്കാറുള്ളത്. അപ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രിയും പ്രിൻസിപ്പൽ അന്നത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും ചീഫ് സെക്രട്ടറിയും തദ്ദേശ വകുപ്പ് മന്ത്രിയും UV ജോസും ഇതിൻ്റെ എല്ലാം മേൽനോട്ടം വഹിച്ചിരുന്ന ശിവശങ്കർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനകത്ത് പ്രതിയാണ്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഈ കേസിന് ഒന്നാമത്തെ പ്രതിയായി വരുന്നത്. ലൈഫ് മിഷന്റെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്, പൂർണ്ണമായ ഉത്തരവാദിത്വം അദ്ദേഹത്തിനാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇനി കൂടുതൽ പേരെ ചോദ്യം ചെയ്യുമോ, മുഖ്യമന്ത്രിയെ തന്നെ മൊഴിയെടുപ്പിക്കാൻ വിളിപ്പിക്കുമോ തുടങ്ങി നിരവധി സംശയങ്ങൾ CPM കേന്ദ്രങ്ങൾക്കുണ്ട്. സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയുടെ പേരിലാണ് ഈ കോഴയും അറസ്റ്റുമെല്ലാം ഉണ്ടായിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് പോലെ ശിവശങ്കറിന്റെ സ്വഭാവത്തെ പഴിചാരി രക്ഷപ്പെടാൻ സർക്കാരിനാകില്ല. മുഖ്യമന്ത്രിക്കെതിരായ രാഷ്ട്രീയ നീക്കത്തിന് പ്രതിപക്ഷം തുടക്കമിട്ടും കഴിഞ്ഞു. ഇതെല്ലാം അന്ന് ഉന്നയിച്ചപ്പോൾ ഇതെല്ലാം
തെറ്റാണ്, രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോൾ മറുപടി പറയേണ്ട സമയമാണ്. ലൈഫ് മിഷൻ്റെ ചെയർമാൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട് ലൈഫ് മിഷൻ കോഴക്കേസിൽ ശിവശങ്കർ അറസ്റ്റിലായതോടുകൂടി എന്താണ് മുഖ്യമന്ത്രിക്ക് പറയാനുള്ളത്? ഈ കേസ് ഞങ്ങളന്ന് ഉയർത്തിപ്പിടിച്ചപ്പോൾ ലൈഫ് മിഷനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നതെന്നാണ് പറഞ്ഞത്. കേന്ദ്ര ഏജൻസികൾ സത്യസന്ധമായി അന്വേഷിച്ചാൽ വസ്തുതകൾ പുറത്തു വരും എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ശിവശങ്കറുടെ ഈ അറസ്റ്റ്. മുഖ്യമന്ത്രിക്കെതിരെ ഇഡി നീങ്ങിയാൽ രാഷ്ട്രീയ നീക്കമെന്ന് പറഞ്ഞ് പ്രതിരോധിക്കണമെന്ന പഴയ നിലപാടിൽ തന്നെയാണ് സി പി എം ഉള്ളത്. ശിവശങ്കറിനെ ഇനി മുമ്പ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ഒരു പ്രാവശ്യം ഒന്നുമില്ല, പല പ്രാവശ്യം അറസ്റ്റ് ചെയ്തില്ലേ? അറസ്റ്റ് ചെയ്തോട്ടെ, ഞങ്ങൾക്ക് എന്താ ഇപ്പോൾ പ്രശ്നം? ശിവശങ്കറിന് ഞങ്ങൾ നമ്മൾ യാതൊരു തരത്തിലുള്ള ബന്ധമില്ല. അത് ബന്ധിപ്പിക്കാൻ വേണ്ടി ചിലർ ശ്രമിക്കുന്നു എന്ന് മാത്രം, അത് രാഷ്ട്രീയമാണ്. ശിവശങ്കറിനെതിരെ വരുന്ന നീക്കങ്ങൾ ശിവശങ്കർ സ്വയം നേരിടട്ടെ എന്നും അതിൽ പ്രതിരോധം തീർക്കേണ്ട എന്നുമാണ് സി പി ഐ നിലപാട്. ഇതിന്റെ സൂചന കാനം രാജേന്ദ്രൻ നൽകിക്കഴിഞ്ഞു. ശിവശങ്കർ ഇടതുമുന്നണിയുടെ ഭാഗമല്ലെന്നും അറസ്റ്റിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടോ എന്ന് ഇപ്പോൾ പറയുന്നില്ലെന്നും കാനം. ഇടതുമുന്നണി അറസ്റ്റിനെ പ്രതിരോധിക്കേണ്ട കാര്യമൊന്നുമില്ല, ഒരു കേസ് അന്വേഷിക്കേണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതുകൊണ്ട് ആ പ്രശ്നമൊന്നുമില്ല, ഇടതുമുന്നണിയുടെ ഭാഗമല്ല ശിവശങ്കർ. ശിവശങ്കർ കോഴ വാങ്ങിയോ ഇല്ലയോ ഞാനിങ്ങനെ അറിയുന്നു, നിങ്ങൾ വിശ്വസിക്കുന്നു? നിയമസഭാ സമ്മേളനം പുനരാരംഭിക്കാനിരിക്കെ ശിവശങ്കറിൽ ചാരി പ്രതിപക്ഷം മുഖ്യമന്ത്രിക്കെതിരെ തിരിയും. മുഖ്യമന്ത്രിയിലേക്ക് എത്തുന്നതുവരെ നിലവിലെ അന്വേഷണത്തിൽ രാഷ്ട്രീയമുണ്ട് എന്ന് പറയാൻ സർക്കാരിനാവില്ല. കേസിൽ സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ച അന്ന് തന്നെ സംസ്ഥാന വിജിലൻസ് സെക്രട്ടേറിയറ്റിൽ പരിശോധന നടത്തുകയും ഫയലുകൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഈ ഫയലുകൾ സി ബി ഐക്ക് നൽകാതെ പൂഴ്ത്തി. റെഡ് ക്രസന്റിന്റെ ഫണ്ട് ലൈഫ് മിഷൻ പദ്ധതിയിലേക്ക് വഴിതിരിച്ചു വിട്ടതിന്റെ ഉൾപ്പെടെയുള്ള രേഖകൾ ഈ ഫയലുകളിലാണ്. കേസിലെ ഈ സുപ്രധാന തെളിവുകൾ വിജിലൻസ് പൂഴ്ത്തിയിരിക്കുന്നത് എന്തിനാ എന്ന ചോദ്യം നിയമസഭയിൽ ഉയരും. 2019 ജൂലൈ 11 വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിയുടെ ധാരണാപത്രം ഒപ്പുവയ്ക്കുന്നത്. ധാരണാപത്രം എങ്ങനെയാകണം, അതിൽ കോൺസുലേറ്റ് എങ്ങനെ ഇടപെടണം, അനുബന്ധ കത്തുകൾ എങ്ങനെ നൽകണം എന്നെല്ലാം നിർദ്ദേശിച്ചത് ശിവശങ്കറാണെന്ന് ഇഡിയുടെ കൈവശമുള്ള വാട്സാപ്പ് ചാറ്റുകൾ വ്യക്തമാക്കുന്നു. ധാരണാപത്രം ഒപ്പിട്ടതിന് 2 ദിവസം മുൻപ് 2019 ജൂലൈ 9 ശിവശങ്കർ വാട്സാപ്പ് വഴി സ്വപ്നയ്ക്ക് ഈ നിർദ്ദേശങ്ങൾ നൽകിയത്. കത്തിന്റെ ഉള്ളടക്കം എപ്രകാരമാകണമെന്ന് അന്നുച്ചയ്ക്ക് 1.5 വാട്സാപ്പ് സന്ദേശത്തിൽ വ്യക്തമാക്കുന്നു. പദ്ധതിയുടെ നടത്തിപ്പ് വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കോൺസുലേറ്റ് കത്ത് നൽകണമെന്നാണ് 1 മിനിറ്റിന് ശേഷമുള്ള 2-ാമത്തെ സന്ദേശം. രവീന്ദ്രനെ വിളിക്കാമെന്നും ശിവശങ്കർ സ്വപ്നയെ ഉപദേശിക്കുന്നു. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന സി എം രവീന്ദ്രനെയാണ് സന്ദേശത്തിൽ പരാമർശിച്ചതെന്നാണ് കേന്ദ്ര ഏജൻസികളുടെ വിലയിരുത്തൽ. ധാരണാപത്രം ഒപ്പുവയ്ക്കുന്നതിന്റെ തലേദിവസം കത്തുകൾ അയച്ചു നൽകാനും സ്വപ്നയോട് ശിവശങ്കർ ആവശ്യപ്പെടുന്നുണ്ട്. ചോദ്യം ചെയ്യലിനായി 5 ദിവസത്തേക്കാണ് ശിവശങ്കറിനെ ഇഡിക്ക് കസ്റ്റഡിയിൽ ലഭിച്ചിരിക്കുന്നത്. തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് ശിവശങ്കർ കോടതിയെ അറിയിച്ചു. കസ്റ്റഡിയിലുള്ളപ്പോൾ വൈദ്യസഹായം ആവശ്യമെങ്കിൽ നൽകണമെന്നും തുടർച്ചയായി 2 മണിക്കൂറിലധികം ചോദ്യം ചെയ്യരുതെന്നും കോടതി ഇഡിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 1.5 മണിക്കൂർ വീതം ഇടവേള നൽകണമെന്നും നിർദ്ദേശമുണ്ട്. തനിക്ക് യൂണിടാക് എം ഡി സന്തോഷ് ഈപ്പനെ പരിചയപ്പെടുത്തിയത് ശിവശങ്കറാണെന്ന് ലൈഫ് മിഷൻ മുൻ സിഇഒ യു വി ജോസ് ഇഡിക്ക് നേരത്തെ മൊഴി നൽകിയിരുന്നു. ഈ സാഹചര്യത്തിൽ യു വി ജോസിനെയും ശിവശങ്കറിനൊപ്പമിരുത്തി മൊഴിയെടുക്കാൻ തീരുമാനിച്ചു. ശിവശങ്കറിന്റെ നിർദ്ദേശപ്രകാരം 3 തവണ ലോക്കർ തുറന്നുവെന്നാണ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് വേണുഗോപാൽ ഇഡിക്ക് മൊഴി നൽകിയത്. ലൈഫ് മിഷൻ കോഴയ്ക്ക് പിന്നിലെ സൂത്രധാരൻ എം ശിവശങ്കറെ ഉറപ്പിച്ചാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് പോകുന്നത്. സ്വപ്ന സൂക്ഷിച്ച പണം എവിടെ നിന്ന് ലഭിച്ചതാണെന്ന് തനിക്കറിയില്ലെന്നും സ്വപ്നയുടെ സാമ്പത്തിക ഇടപാടിനെ കുറിച്ച് അന്വേഷിച്ചിട്ടില്ല എന്നുമാണ് ശിവശങ്കറിന്റെ മൊഴി. യു എ ഇ കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥ എന്ന നിലയിൽ പ്രവാസികളുടെ പ്രശ്നങ്ങളിൽ സർക്കാർ തരത്തിലുള്ള ഇടപെടലുകൾക്ക് സ്വപ്നയുടെ സഹായം ആവശ്യമായിരുന്നു. ആ പരിചയത്തിന്റെ പേരിൽ നിയമപരമായി സഹായിക്കുക മാത്രമാണ് താൻ ചെയ്തിട്ടുള്ളത്. സ്വപ്ന സ്വർണ്ണക്കടത്തിൽ ഉൾപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയെന്നും ശിവശങ്കർ ഇഡിക്ക് മൊഴി നൽകി. ഇതൊക്കെ കേട്ട് ഞെട്ടി നിൽക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അതുകൊണ്ടാണ് ശിവശങ്കർ കള്ളം മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ഇഡി കോടതിയെ അറിയിച്ചത്. കേന്ദ്ര സർക്കാരിനെതിരെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ നേതൃത്വത്തിൽ ജാഥ ആരംഭിക്കാനിരിക്കെയാണ് ശിവശങ്കർ അറസ്റ്റിലാകുന്നതും ലൈഫ് മിഷൻ കേസ് വീണ്ടും സജീവമാകുന്നതും. കേസ് ജാഥയ്ക്ക് മങ്ങലേൽപ്പിക്കുമോ എന്ന് നേതൃത്വം ഭയക്കുന്നുണ്ട്. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വേട്ടയാടാൻ ഇഡിയെ ഉപയോഗിച്ച് കേന്ദ്രം ശ്രമിക്കുന്നു എന്ന പ്രചാരണത്തിനുള്ള അവസരം കൈവന്നതായും അഭിപ്രായമുണ്ട്. ഇന്ധന സെസ് വർദ്ധിപ്പിച്ചതിന്റെ ചോദ്യങ്ങളെക്കാൾ ഉറക്കെ ഇഡിക്കെതിരായ പ്രചാരണത്തിനാണ് സി പി എമ്മിന്റെ ശ്രമം. എന്തായാലും കേരളത്തിൽ വീണ്ടും സ്വർണവും ലൈഫും മുഖ്യമന്ത്രിയുടെ ഓഫീസും അഴിമതിയുമെല്ലാം ചൂടേറിയ വിഷയമായി കഴിഞ്ഞു.